സഞ്ചാരത്തിനിടയ്ക്ക് ഒരു അധ്യാപകന്റെ അഴിഞ്ഞാട്ടം. എന്താ മാഷി അവരൊന്നും മൈൻഡ് ചെയ്യാണ്ട് പോണത്? അങ്ങാടിയിൽ മുഴുവൻ സംസാര വിഷയമാണ്. സംഗതി ഇതാണ് മിസ്റ്റർ, ടീച്ചർമാരിൽ ഒരാളുടെ ആരുടെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചില്ല, ചെയിൻ കാണാതെ പോയി. തെരച്ചൽ ബഹളം, അവസാനം കണ്ടുകിട്ടിയത് ശേഖരൻ മാസ്റ്ററുടെ കടക്കേന്ന്. എന്താടോ മണ്ണ് നിന്ന കോഴിയെ പോലെ തൂങ്ങിയിരിക്കുന്നത്? ചൊവ്വരായ ചുമരു എഴുതണോ? കള്ളാ കള്ളാ മാലക്കള്ളാ നിന്നെ ഞങ്ങൾ കണ്ടോളാം. ലൈബ്രറിയിൽ നിന്ന് പുസ്തകം വേണം സാർ. കഴിഞ്ഞ കൊല്ലം ഒരു പുസ്തകം പോയതിന് 3 രൂപയെ ഞാൻ അടച്ചു. ലൈബ്രറിയുടെ ചാർജ് കൊണ്ടുള്ള വിശേഷം. എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 1 മണിക്കൂർ ഞാനിവിടെ ഇരിക്കും. ഇനി പുസ്തകം കിട്ടുന്നില്ല എന്നുള്ള ആക്ഷേപം ആരും പറയരുത്. നോവലും കഥയും വാര്യന്മാഷ് തരികയില്ല സാർ. സാർ, ഹെഡ്മാഷ് വിളിക്കുന്നു. യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ കുറെ പാട്ടും കൊടുത്തു. അപ്പോ അതിന് കുറെ അധ്വാനം. കഴിഞ്ഞ 3 കൊല്ലം ഇതിന്റെ പങ്കപ്പാട് എന്റെ തലയിലായിരുന്നു. ഇക്കുറി എനിക്ക് വയ്യ. രക്ഷിതാക്കന്മാരായിട്ടും പബ്ലിക്കായിട്ടും കോണ്ടാക്ട് ഉണ്ടാവുന്ന ഒരേ ഒരു അവസരം ആ കൊല്ലത്തില്. ബെറ്റർ ഡിസിപ്ലിൻ ഉണ്ടാവാൻ ഇങ്ങനെ ചിലതൊക്കെ വേണം. യൂത്ത് ഫെസ്റ്റിവലും ഉണ്ട്, അതിന്റെ പേരിൽ ആകെ ഒന്ന് കുത്തഴിയുകയാണ് പതിവ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒന്നുമല്ല സാർ, പിന്നെ ടീച്ചേഴ്സിന്. സ്റ്റാഫ് കൗൺസിലിന്റെ മുന്നിട്ട് കാര്യമില്ല, ഉത്തരവാദിത്വം ഏൽക്കാൻ ആരെങ്കിലും വേണം. ഉത്തരവാദിത്വം ഏൽക്കാൻ മോഹമുള്ളവരുണ്ടാകും മാഷേ. ഞാനാണെല്ലാം. എന്നെ ഉദ്ദേശിച്ചാണോ? ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിയാറില്ല മാഷേ, മോഹവുമില്ല. ചന്തപുസ്തകങ്ങൾ കൊട്ടക്കണക്കിന് വാങ്ങി കള്ളബില്ല് ഫയൽ ചെയ്ത് ലൈബ്രറി പർച്ചേസ് രജിസ്റ്റർ ഭംഗിയാക്കുന്നതും ഒരു തരത്തിലുള്ള ഉത്തരവാദിത്തമാണ് അല്ലേ മാഷേ? ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ സാർ എന്നോട് പറഞ്ഞാ മതി. വേണം മാഷേ, ഞാൻ ഇക്കാര്യത്തിൽ മാഷക്ക് ഫുൾ സപ്പോർട്ട്. അത് അവിടെ പറഞ്ഞാ മതി. കറക്റ്റ് ടൈം എന്താ ടീച്ചർ? ഇന്നത്തെ ഫോമിൽ കളിച്ചാൽ ക്യാപ്റ്റൻ സ്റ്റേറ്റ് സെലക്ഷൻ ഉറപ്പ്. അടുത്ത കൊല്ലം നമ്മൾ ചലഞ്ചേഴ്സിൽ പോകും. ഷുവർ. ഓടുമ്പോ ശ്വാസം കിട്ടുന്നില്ല, നാശം. ആ മേസ്റ്റർ പുതിയ പാട്ടുണ്ടാക്കിട്ടുണ്ട്. ആ എന്താ? ശേഖരാ വീട്ടിൽ മാഷ പറ്റി എന്തോ പറഞ്ഞപ്പോൾ അച്ഛൻ എന്തു പറഞ്ഞു? മാഷെ ആരൊക്കെയോ ചേർന്ന് അടിച്ചു ഓടിച്ചതായിരുന്നു എന്ന്. അല്ല, വല്ലവരെയും ഞാൻ നിയന്ത്രണം വിട്ട് വല്ലതും ചെയ്തു പോകുമെന്ന് ഭയന്ന് സ്വയം നാടുവിട്ടു. തെറ്റായിപ്പോയി എന്ന് പിന്നീട് തോന്നി. ഒരു പെൺകുട്ടിയെ രക്ഷിക്കണമെന്നുണ്ടായിരുന്നു, കഴിഞ്ഞില്ല. അച്ഛൻ വേറൊന്നും പറഞ്ഞില്ലേ? മറ്റു പല വേർഷനും കേൾക്കേണ്ടി വരും. ശരിക്കുള്ള ജീവിതകഥ 3 വാചകത്തിൽ തീരും. ഇല്ലത്തെ ഉരൽപുരയിലെ ഇരുട്ടിൽ ജനിച്ചു. വൃഷളിയെ തിരുമേനി ഭാര്യയായി അംഗീകരിക്കാത്തതുകൊണ്ട് പുറങ്കോലായിൽ വളർന്നു. മുതിർന്നപ്പോഴും ജീവിതത്തിന്റെ പുറങ്കോലായിൽ തന്നെ. ടീച്ചർക്ക് ബി എ ക്ലാസ് ഇല്ലേ? എം എക്ക് പോണമെന്നായിരുന്നു മോഹം, കഴിഞ്ഞില്ല. ആഗ്രഹിച്ചത് നടക്കില്ല ടീച്ചർ പലപ്പോഴും. അപ്പോൾ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുന്നു. ദാറ്റ് ഇസ് ലൈഫ്. മാഷ് മടങ്ങിക്കോളൂ. പേടിക്കണ്ട, ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല. ഈ വഴി വെറുതെ നടക്കാൻ എനിക്കിഷ്ടമാണ് ടീച്ചർ. എന്റെ ബാല്യത്തിലെ ഏതോ സ്വപ്നങ്ങൾ ഈ വഴിയിൽ എവിടെയൊക്കെയോ വീണ് കിടപ്പുണ്ട്. പെറുക്കിയെടുക്കാമെന്ന് തോന്നുന്നു. കാണില്ല
കംസൻ കഥയെടുത്ത് നിർത്തിയതെന്തേ? ആര് പറഞ്ഞു? ചില മണ്ടത്തരങ്ങൾ കാട്ടിയിട്ടുണ്ട്. പിള്ളേരോട് പറയല്ലേ, ഇപ്പോഴത്തെ ഓമന പേര് മൂർഖൻ, ധാരാളം മതി. കംസൻ വല്ലാത്ത തൂലിക നാമം. കെ ശേഖരൻ നായരുടെ കേസൻ കംസനായി. ടീച്ചറും അത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഒരു വിശേഷാൽ പ്രതിയിൽ ഫോട്ടോ വന്നത് എന്റെ കയ്യിലുണ്ട്. എന്താ പിന്നെ എഴുത്തു നിർത്തിയത്? എഴുതാത്ത വലിയ കഥയും ചുമന്ന് നടക്കുമ്പോ പൊട്ടും പൊടിയും മാത്രം നിൽക്കാൻ വിഷമം. തുടങ്ങി അറിഞ്ഞോ വരണ മാഷേ, സമരം തുടങ്ങുന്നത് കക്കൂസിന്റെ ചുവരിലാണല്ലോ. എന്തൊക്കെയാണ് രാമവൻ സാഹിത്യങ്ങൾ? ഞാൻ കണ്ടില്ല, ആരോ പറഞ്ഞു. കുട്ടികളുടെ കലാവാസന പോഷിപ്പിക്കണില്ല എന്ന ആക്ഷേപം ഇനി ആർക്കും വേണ്ടല്ലോ. മൗലവിമോഷൻ പെടലിക്ക് ബീക്കാൻ റൂൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പറയും അച്ചടക്കം എങ്ങനെയാന്ന് നമ്മള് കാട്ടിത്തരാം. ടീച്ചർ ഒരു നിമിഷം, ആ റിഹേഴ്സലിന്റെ കാര്യം. മാഷ് ഒന്ന് പോകൂ, കൂക്കുമിളി കേട്ടില്ലേ? ഇത് കേട്ട് തലതാഴ്ത്ത് നടക്കുന്നതാണ് തെറ്റ്. റിഹേഴ്സലിന്റെ കാര്യം പിന്നെ ഡിസ്കസ് ചെയ്യാം. കരിമീൻ പോലുള്ള കണ്ണ്, കടുക് വറുക്കണ കണ്ണ്, പട്ടാളക്കാരന്റെ പത്രാസ് കണ്ടപ്പം പെണ്ണിന്റെ. പൊതുസ്ഥലത്ത് വെച്ച് എല്ലാവരും കാണിക്കുക ആരെങ്കിലും പ്രേമിക്കോ ടീച്ചർ, ഈ കൂക്കുവിളിയും ചുവരെടുത്തും കണ്ട് പേടിച്ചാൽ അത് വർദ്ധിക്കുള്ളൂ. തല ഉയർത്തിപ്പിടിച്ച് നടക്കണം ടീച്ചർ, എന്തെങ്കിലും ഒളിച്ചു വെക്കാനുള്ളവർക്കെ തല താഴ്ത്തേണ്ടതുള്ളൂ. വൈകുന്നേരം ഫുൾ റിഹേഴ്സൽ. Thank you.
ഇപ്പൊ ഡിസിപ്ലിൻ വർദ്ധിച്ചത് കണ്ടില്ലേ? സാർ എല്ലാരും എത്തി. കൊയാമോ, ഈ നോട്ടീസ് ബോർഡ് ഇട്ടാ മതി, ഇത് ഫയൽ ചെയ്യണം. എന്താ ആർക്കും ക്ലാസ് ഇല്ലേ? എല്ലാരും ക്ലാസ്സിൽ പോവാൻ. യു ഗോ ബി റാസ്കൽ. സാർ ഞാൻ ഒറ്റവരുത്തെ സ്കൂൾ കമ്പോണ്ടി കയറി പോരുത്. പറയാൻ വല്ലതുണ്ടെങ്കിൽ രക്ഷകർത്താക്കളൊന്ന് പറഞ്ഞാ മതി. ആലപിക്കാം. Rascals! What are they?